രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ഒരു ഒരു വലിയ ശ്രദ്ധേയമായൊരു വാക്കുണ്ട് നിരേ നിരക്കടലിൽ നിരേ നിരക്കടലിൽ അനവരതം നമ്മളെ തള്ളിയിടുന്ന സംസാരസാഗരത്തിൽ കരിമഞ്ചനം ചെയ്യാതെ അതിൽ പോകാതെ എന്നിട്ട് പറഞ്ഞു കായും പുനലും സംസാരവൃക്ഷത്തിലെ പൂവും വെള്ളവും കനിയും അതൊക്കെ നമ്മൾ ഭക്ഷിച്ചിട്ട് നമ്മളതിൽ പെട്ടുപോകുന്നു എന്നിട്ട് കണ്ണീർ പായുംപടി നിന്നെ നനച്ചിട്ട് കണ്ണീർ പായുംപടി പടീർ ഈ ഭൂമിയിൽ നിൻ്റെ അനുഗ്രഹം അതിന് പാത്രീഭൂതനാകാനായിട്ട് നിൻ്റെ അനുഗ്രഹമുണ്ടാകണമെന്ന് പറയണ്ടായി എന്നിട്ട് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയാണ് ചുടരെ ചുടർവിട്ടൊളിരും ചുരർ ചൂഴ്തിരുക്കും ചുടരേ വിട്ടൊളിരും ചുരർ ചൂഴ്തിരിക്കും ചുരവിച്ചൂടർ ചൂഴ്ക്കടലേ മതി കങ്കയരവങ്ങൾ തങ്ങും കവരി വിടി വിരിച്ചടയായി വിടമുണ്ടമുതം കനിയും വിടർ കണ്ടിലനായി നവനിമിജൈ കുടികൊണ്ടതിനാൽ എൻ കൊൽ കൊണ്ടലണിന്ദൂവും കുയിലേ ചുടരേ ചുടർവിട്ടൊളിരും ചുരർ ചൂഴന്തിരുക്കും ചുരവിച്ചൂടർ ചൂഴ് കടലേ മതി കങ്കയരവങ്ങൾ തങ്കും കവരിവിരിച്ചടയായി വിടമുണ്ടമുതം കനിയും മിടർ കണ്ടിലനായി നവനിമിചൈ കുടികൊണ്ടതിനാൽ എൻകൊൽ കൊണ്ടലണിന്തു കൂവും കുയിലേ ചുടരേ ചുടരെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചുടരെന്ന് പറഞ്ഞ പ്രകാശം ചുടരേ ദിവ്യപ്രകാശമേ എന്ന് വെച്ചാൽ ഈശ്വരനെ പ്രകാശ സ്വരൂപനായിട്ട് വിളിക്കുകയാണ് ആര് ശിവൻ ശിവൻ പ്രകാശസ്വരൂപന അതാണ് ചുടരേ ദൈവമേ പ്രകാശ സ്വരൂപനായിട്ടുള്ള ദൈവമേ ചുടർവിട്ടൊളിരും പ്രകാശരശ്മികൾ ആ ചുടരൊളി പ്രകാശത്തിൻ്റെ പ്രകാശം ആ തേജസ്സിൻ്റെ പ്രകാശത്തെ എല്ലായിടത്തേക്കും പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ചുടർ വിട്ടൊളിരും പ്രകാശ രശ്മികൾ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചുടർ ചൂണ്ടിരിക്കും ചുടർ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞു പ്രകാശമേ ചുടർ ചൂന്തിരിക്കുമെന്ന് പറഞ്ഞാൽ പ്രകാശം നിറഞ്ഞ ദേവന്മാർ ഈ ചുടര് ദേവന്മാരെയാണ് പ്രകാശസ്വരൂപികളായിട്ട് കാണുന്നത് ഈശ്വരനെ ചുടരെന്ന് പറഞ്ഞു കഴിഞ്ഞു കാരണം എന്താണ് പ്രകാശത്തിന് സമമായിട്ടാണ് ഈശ്വരനെ നമ്മൾ കാണുന്നത് എല്ലാത്തിനേയും പ്രകാശിപ്പിക്കുന്നത് ദേവന്മാരെയും പ്രകാശമായിട്ട് ഇവിടെ കാണുകയാണ് അതുകൊണ്ടാണ് ചുടർ എന്ന് വീണ്ടും പറയുന്നത് ചുടർ ചൂട്തിരിക്കും ചുറ്റുമിരിക്കുന്ന ദേവന്മാർ ചുറ്റുമിരിക്കുന്നവനെ സ്വരൂപനായിട്ടുള്ളവനെ പ്രകാശം എല്ലായിടത്തും പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനെ സ്വരൂപികളായ ദേവന്മാർ ചുറ്റുമിരിക്കുന്നവനെ അതാണ് അങ്ങനെ വരാം ചുടർ ചൂട്തിരിക്കും ദേവന്മാർ ചുറ്റുമിരിക്കുന്നവനെ ചുരവി ചുരവി ദേവന്മാർ ചുറ്റിമരിക്കുന്നത് ചൂഴ്ക്കടലെ ചുരവി ചു ചൂടർ ചൂഴ്ക്കടലെ ചുരവി നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന അതാണ് കാമധേനു എന്നാണ് ചുരവി കാമധേനു കാമധേനുവായി ചുടർ ചൂഴ്ക്കടലെ പ്രകാശം നിറഞ്ഞ കടലേ എല്ലാം അവിടെ ഒരു പ്രാസം പ്രാസമൊപ്പിച്ചു പറഞ്ഞത് ചുടരേ ചുടർവിട്ടുളിരും ചുരർ ചൂഴന്തിരിക്കും ചുരവി കാമധേനു പോലെ ചുടർ ചൂഴ്ക്കടലെ കാമധേനുവായിട്ടെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രകാശസമുദ്രമേ ചുടർ ചൂഴ്തിരിക്കും ചുരവി ചൂടർ ചൂഴ്ക്കടലെ ചുരവി എന്ന് പറഞ്ഞ കാമധേനു കാമധേനുവായിട്ട് ചുടർ ചൂഴ്ക്കടലേ പ്രകാശം നിറഞ്ഞ കടലേ പ്രകാശസമുദ്രമേ മതികങ്കയ്യ അരവങ്ങൾ തങ്കും മതിയും കങ്കയും അരവങ്ങളും തങ്കും എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ കങ്കൈ ഗംഗാനദി അരവങ്കൾ പാമ്പ് ഗംഗൈ അരവങ്കൾ തങ്കും ഗംഗയും പാമ്പും ചന്ദ്രക്കലയും നിൻ്റെ തലയിലെ ജടയിൽ തങ്ങുന്ന അതാണ് ഗംഗൈ അരവങ്കൾ തങ്കും ചന്ദ്രനും ഗംഗയും പാമ്പുകളും തങ്ങുന്ന വസിക്കുന്ന കവിരിവിരിച്ചടയായി കവരി വിരിച്ച് വിരിഞ്ഞു നിൽക്കുന്ന ജടയിൽ വിരിഞ്ഞു നിൽ വിരിച്ച് ഉയർത്തി കെട്ടിവെച്ചിരിക്കുന്ന ജഡയിൽ ഗംഗയും പാമ്പും ചന്ദ്രക്കലയും തങ്ങി പ്രശോഭിക്കുന്ന ശിവനെ വർണ്ണിക്കുകയാണല്ലോ ഇവിടെ അതാണ് കവരി വിരിച്ചടയായി മുടി വിരിച്ച് ജടയായി അങ്ങനെ വലിയ വലിപ്പത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന ജടയോടുകൂടി ഇവനെ ആ ജടയിൽ ഗംഗയരവങ്ങൾ തങ്ങുന്നുണ്ട് മതിയും അങ്ങനെയുള്ളവനെ വിടമുണ്ട് അമുതം ഖനിയും മിഡർ വിടമുണ്ട് അമുതം ഖനിയും മിഡർ വിടമുണ്ട് വിടം എന്ന് പറഞ്ഞാൽ വിഷം വിടമുണ്ട് വിഷമുണ്ടിട്ട് അമൃതം ഖനിയും വിഷത്തെ കഴിച്ചിട്ട് അമൃതത്തെ തരുന്നവനാണ് ശിവൻ അതാണ് വിടമുണ്ട് അമുതം ഖനിയും മിഡർ മിഡർ എന്ന് പറഞ്ഞാൽ കഴുത്ത് വിഷത്തെ കഴിച്ചിട്ട് അമൃതത്തെ തരുന്നവനായ നീലകണ്ഠനായ അതാണ് നീലകണ്ഠൻ വിഷത്തെ കഴിച്ച് കാളകൂട വിഷം കഴിച്ചിട്ട് അത് തടഞ്ഞു നിർത്തിയ കഥയൊക്കെ ഉണ്ടല്ല അങ്ങനെ അത് അമൃതമയമാക്കി തീർത്ത കഴുത്തോടുകൂടിയവനെ വിടമുണ്ടമൃതം വിടമുണ്ട അമുതം കനിയും മിഡർ അങ്ങനെയുള്ള കഴുത്തോടു കൂടിയവനെ കണ്ടിലനായിൻ കണ്ടിലനായി ഞാനത് കണ്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ഇത്രയും വിശേഷത്തോട് കൂടിയ അല്ലയോ ഭഗവാനെ കണ്ടിലനായിൻ ഞാൻ കണ്ടില്ലെങ്കിൽ എനിക്കൊന്നു കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ അവനിമിചൈ അവനി അവനി അവനിമിച തിരുക്കുറിലൊക്കെ മ മലർമിശൈ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ഭൂമി അവനിമിച്ചൈ ഈ ഭൂമിയിൽ അവനിമിച്ചൈ എന്ന് പറഞ്ഞ ഭൂമി ഈ ഭൂമിയിൽ അങ്ങനെയുള്ള തിരുസ്വരൂപത്തോടു കൂടിയ ശിവഭഗവാനെ നിന്നെ എനിക്ക് ഈ രീതിയിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനിമിചൈ ഈ ഭൂമിയിൽ കുടി കൊണ്ടതിനാൽ ജീവിച്ചിരിക്കുന്നതിന് കുടികൊള്ളുക എന്ന് പറഞ്ഞാൽ കുടിവാഴുക ജീവിച്ചിരിക്കുന്നതിന് എൻകൊൽ എന്താണ് പ്രയോജനം എന്ത് പ്രയോജനമാണുള്ളത് കൊണ്ടലണി കൂവും കുയിൽ കൊന്നപ്പൂ അണിഞ്ഞ് കൂവുന്ന കുയിൽ കൊന്നപ്പൂ അണിഞ്ഞ് കൊന്നപ്പൂ സിരസിലണിഞ്ഞ് കൂവുന്ന പാടുന്ന കുയിലേ ശിവനെ പറയുകയാണ് വളരെ മനോഹരമായിട്ടാണ് ശിവഭഗവാനെ ഇവിടെ വർണ്ണിക്കുന്നത് ഇത് മലയാളത്തിൽ ഇത്രയും ഒരു മനോഹരമായ വർണ്ണന ആർക്കും എഴുതാൻ പറ്റിയിട്ടില്ല കാളിദാസന് പോലും അപ്രാപ്യമായ മനോഹരമായ വർണ്ണയിലാണ് തമിഴിൽ ഗുരു ചെയ്തിരിക്കുന്നത് ചുടരേ ചുടർ വിട്ടൊളിരും ചുരർ ചൂഴന്തിരിക്കും ചുരവിച്ചൂടർ ചൂഴ്ക്കടലേ മതിഗങ്കയരവങ്ങൾ തങ്കും കവരി വിരിച്ചടയായി വിടമുണ്ടമുതം കനിയും വിടർ കഴുത്ത് കണ്ടിലനായി കണ്ടില്ലെങ്കിൽ നമതിമിജയി ഈ ഭൂമിയിൽ കുടികൊണ്ടതിനാൽ എൻകൊൽ കുടി ജീവിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം കൊണ്ടെന്ത് കൂവും കുയിലെ കൊന്നപ്പൂ അണിഞ്ഞ് കൂവുന്ന അല്ലയോ പ്രകാശമേ ഇവിടെ പ്രകാശ സ്വരൂപനായ ഭഗവാനെ പ്രകാശരശ്മികൾ ചുറ്റും പൊഴിക്കുന്ന ദേവന്മാരാൽ ചൂഴ്പെട്ടിരിക്കുന്നവനെ ചുറ്റപ്പെട്ടിരിക്കുന്നവനെ കാമധേനുവേ എല്ലാം തരുന്നവനെ കാമധേനുവായിട്ടുള്ള കടലെ ചന്ദ്രനും ഗംഗയും പാമ്പും വലിയ വിരിച്ച് കെട്ടിവെച്ചിരിക്കുന്ന ജടയിൽ അണിഞ്ഞിരിക്കുന്നവനെ കൊന്നപ്പൂ ചൂടി കൂവുന്ന കുയിലോട് കുയിലോടുകൂടിയവനെ വിഷം കഴിച്ചിട്ട് അമൃതാക്കി മാറ്റിയിരിക്കുന്ന നിൻ്റെ കഴുത്ത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് എന്താ പ്രയോജനമെന്ന് പറയുന്നത് അല്ലയോ ഭഗവാനെ നിൻ്റെ മനോഹരമായ ഈ മുഖകമലം നിൻ്റെ തേജസാർന്ന നിൻ്റെ ശരീരം തിരിവുടൽ നേരത്തെ പറഞ്ഞു തിങ്കൾ തിരുമേനിയിൽ തികഴും എന്ന് പറഞ്ഞു തിങ്കളും ഇവിടെ മതിഗങ്കയരവങ്ങൾ തങ്കും തിരുമേനി എന്നൊക്കെ പറയാണ് അങ്ങനെ നിൻ്റെ ഈ തിരുമേനി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് ശിവനെ എൻ്റെ കണ്ണിനെന്താണ് പ്രയോജനം കണ്ണുകൊണ്ട് എന്ത് പ്രയോജനം ഞാനിവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് പ്രയോജനരഹിതമായി എൻ്റെ ജീവിതം നിഷ്പ്രയോജനമാകാതിരിക്കുവാൻ എനിക്ക് വേണ്ടത് നിൻ്റെ ഈ മനോഹരമായ തിരുസ്വരൂപത്തെ ഈ ജന്മത്തിൽ എനിക്ക് കാണാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്